അങ്ങനെ സെപ്റ്റംബർ 5 യെസ് ഞങ്ങളല്ല ചേട്ടൻ കുറേ കുറെ കാത്തിരുന്നിട്ട് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് വിജയുടെ ഗോട്ട് കാണാൻ പോയി. യെപ്പ് മോർണിംഗ് ഷോയ്ക്ക് പോയി ഞങ്ങള്. രാവിലെ എന്നിട്ട് പൂക്കളൊക്കെ അപ്പൊ ഓണത്തിന്റെ ഓണത്തിന്റെ അല്ല സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞാൻ വിജയ് ഫാൻ ഒന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ട്രെയിലർ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഉറങ്ങാനായിരിക്കും, ഉറങ്ങാം, അവിടെ പോയി ചേർന്ന് ഉറങ്ങാം. നല്ലൊരു ഫീലിംഗിലാണ് പോയത്. പക്ഷെ ഉറങ്ങാൻ അങ്ങനത്തെ ഒരു അത്രയും വലിപ്പൊന്നും ആയിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്കി പറയാം കണ്ടിരിക്കാം. എന്റർടൈൻമെന്റ് നല്ല കോമഡികൾ, കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ തമിഴ് സ്റ്റൈൽ കുറെ ഓവറാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. വിജയ് ഫാൻ അല്ലെങ്കിലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നമ്മൾ പോയിട്ട് അയ്യോ കാശൊക്കെ പോയല്ലോ അങ്ങനെ ഫീലിംഗ് എനിക്കുണ്ടായില്ല. കാരണം നമ്മൾ എന്റർടൈൻ ചെയ്ത് ഫുൾ മൂവി നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ തോന്നി. അങ്ങനത്തെ ഒരു ഇത് എന്ന് വെച്ചാൽ മസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ പറയില്ല. ബട്ട് പോയി കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് വിജയന്റെ മുന്നത്തെ പടം ലിയോ ആണ്. ഇത് കാട്ടും ഒത്തിരി ബെറ്റർ. നല്ലൊരു മ്യൂസിക് നല്ലതായിരുന്നു. മൊത്തത്തോടെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, നല്ല നീറ്റ് ഫ്ലോ ആയിരുന്നു. പ്രോബ്ലി അനിരുദ്ധിന്റെ മ്യൂസിക് കാരണമായിരിക്കും ലിയോ ഹിറ്റ് ആയത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അത്രയും പിടിച്ചില്ല. പാട്ടുകൾ തീരെ പോരാ, ലിയോ ആയിരുന്നു ബെറ്റർ. സ്റ്റോറി പറയുകയാണെങ്കിൽ യാ ഐ മീൻ ഡീസന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു, തമാശയൊക്കെ ഉണ്ട്, തമാശ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല ഇതാണ്. ബോർ പറയില്ല. ഇപ്പൊ ചിലര് ബീസ്റ്റിന് ഭയങ്കര ബോറായിട്ട് വരില്ല, ബീസ്റ്റ് അത്രയും വരില്ല. പക്ഷെ ലിയോന്റെ അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയാൻ വേണമെങ്കിൽ. ഓവറോൾ നല്ല പടമാണ്, ബോറടിക്കില്ല. ഫാൻസ് പടമാണ്. ഫാൻസ് അല്ലെങ്കിൽ ഇപ്പൊ ഫാൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെടും പടം. ഇവര് ഐ പി എല്ലിലെ ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റില് സിനിമ കഴിയുമ്പോ ഒരു ക്രിക്കറ്റ് മോഡ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൽ മിക്സ് ചെയ്തിരിക്കുക. ബേസിക്കലി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദി ടൈം ഉദ്ദേശിക്കുന്ന എല്ലാ ആക്ടേഴ്സും ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ആയാലും വിജയകാന്തിന്റെ ഇന്റർവ്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു റിവീലാണ് വിജയിലേക്ക് പോകുന്നത്. പിന്നെ നമ്മുടെ തലേനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റവന്റെ ശിവകാർത്തികേനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങള്, നല്ല നല്ല ഐ മീൻ എല്ലാ ഫാൻസിനും കേറ്റാൻ വേണ്ടിട്ട്, എല്ലാ ഫാൻസിനും ഒന്നും ഓ അവനെ കൊണ്ടതല്ലോ ഇവനെ കൊണ്ടതല്ലോ എല്ലാ ഫാൻസിനെ ഒരു ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ട്. ഫാൻസ് പടം തന്നെ പടം രസം കേട്ടോ. ക്ലോണിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറായിട്ട് തോന്നി ക്ലോണിങ്. പിന്നെ ഇവരുടെ VFX എനിക്ക് അത്രയും പിടിച്ചില്ല. കാരണം വിജയന്റെ ഒരു ചെറുപ്പക്കാലം നമ്മൾ ട്രെയിലർ ഓൾറെഡി കണ്ടതാ. ട്രെയിലർ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇത്തിരി ഇത് ഓഫായിട്ട് തോന്നി. കാരണം അവർക്ക് ആ ഡീഫേക്ക് എന്തോ ടെക്നോളജി ഉപയോഗിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അവര് അത് വർക്ക്ഔട്ട് ആയിട്ടില്ല. വിജയൻ ചെറുപ്പമായിട്ട് കാണിക്കാത്ത ട്രൈ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് പെർഫെക്റ്റ് അല്ല, നമുക്ക് കണ്ടറിയ ഒരു ചെറിയൊരു ഗ്ലിച്ച് ഫീലിംഗ് അടിക്കുന്നുണ്ട്. VFX ബെറ്റർ ആകായിരുന്നു, അവർക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബെറ്റർ ആകായിരുന്നു, പാട്ട് ബെറ്റർ ആകായിരുന്നു. ഒരു പാട്ട് പോലും നല്ലതില്ല. പറയുകയാണെങ്കിൽ ആ വിസിൽ പോർഡും ഇല്ല, ആ പാട്ട് മാത്രം ഡീസന്റ് ഉള്ളു. ത്രിഷ വന്നപ്പോ റോൾ ഉണ്ടായിരുന്നു. ത്രിഷന്റെ ഒരു സർപ്രൈസ് എൻട്രിന്റെ ഒരു പാട്ടിന് ഒരു ഐറ്റം ഡാൻസ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വിജയ് ത്രിഷ കോംബോ നന്നായിട്ടുണ്ട്. ണ്ട് എല്ലാരും നല്ല നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയന്റെ ക്യാരക്ടർ നല്ലോണം സപ്പോർട്ട് എല്ലാരും കൊടുത്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ വിജയന്റെ മോനടക്കം മോനായിട്ട് അഭിനയിച്ച ചെക്കനടക്കം നല്ലോണം ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റോറി പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ കുറെ ഫ്ലോസ് ഉണ്ട് കേട്ടോ. നമ്മൾ അത് അവനെ അങ്ങനെ ചേർന്നില്ലേ, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇങ്ങനെ ചേർന്നില്ലേ, ഇവന് ഇങ്ങനെ വെരിഫിക്കേഷൻ വെരിഫൈ ചേർന്നില്ല, അങ്ങനെ കുറെ പറഞ്ഞ് നമുക്ക് ഇത്തിരി ലോജിക്കൽ മിസ് മാച്ച് ഉള്ള കുറെ സീൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, കുഴപ്പമൊന്നുമില്ല. അതെ. സോ മസ്റ്റ് വാച്ച് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ബട്ട് ഒരു ഡീസന്റ് പടം. ബോർ എന്ന് പറയില്ല. വിജയ് ഫാൻസിന് കാണാൻ തോന്നിയിരിക്കുകയാണെങ്കിൽ പോയി കാണാം, നിങ്ങൾക്ക് നഷ്ടമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് തമിഴ് ആൾക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ബീസ്റ്റിന് അത്ര മോശം എന്ന് പറയാനല്ലോടാ. ബീസ്റ്റ് തീരെ ഇഷ്ടമില്ല എനിക്ക്. ഓക്കെ ഇഷ്ടമായിരുന്നു. ബീസ്റ്റ് മോശം പറഞ്ഞ ആൾക്കാർക്ക് ഈ പടം ഡീസന്റ് തോന്നും. ബീസ്റ്റിനെക്കാട്ടും ബെറ്റർ. ടെക്നിക്കലി ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ് അതിൽ വരുന്നത്. ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഫാമിലിയും മിക്സ് ആയിട്ടുള്ള അവരുടെ ലൈഫിലത്തെ കാര്യങ്ങളും
പിന്നെ കുറെ പുതിയ ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നിട്ട് ഹാക്കിങ്ങിന്റെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഓവറോൾ പറയണേ ഡീസന്റ് ആണ്, കാശ് വേസ്റ്റ് ആയതും അറിയില്ല. ടിക്കറ്റ് എടുത്ത് കണ്ടാലും ഫസ്റ്റ് ഷോ കണ്ടാലും സീൻ ഒന്നുമില്ല. പിന്നെ അതന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഹാപ്പി ആവണം, ബൈ.